ശ്രീധരനെ ശരിക്ക് രണ്ട് കൈകളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നഷ്ടപ്പെട്ടു വിചാരിച്ച് രണ്ട് കൈകൾ ഉള്ളവർക്ക് പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ജോലികളും പ്രവർത്തനങ്ങളാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒരു കത്തി അങ്ങോട്ട് കയ്യിൽ കെട്ടി വെച്ചിരിക്കുകയാണ് അല്ലേ, കത്തി ഇങ്ങനെ വെറ്റെടുക്കാനും ചെറിയ അറക്കാനും മുറിക്കാനൊക്കെ ഉള്ള. അതെ, ഇത് ചെറുതാനും വെട്ടാനും മുറിക്കാനും ഇത്തിരി കമ്പൊക്കെ എടുക്കാനാണ്. അപ്പോ ഇതാണ് നമ്മൾ പറഞ്ഞ കാട്ട് പഴം. ഇതെന്താ ശരിക്കും ഇതിന് പറയാ, ചെളങ്ങിയ. ഹായ് സുഹൃത്തുക്കളെ, ഞാനിന്ന് തിരുവനന്തപുരം ജില്ലയിലുള്ള കേട്ടോ. തിരുവനന്തപുരം ജില്ലയിൽ കോട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളത്. അപ്പൊ കോട്ടൂരിൽ നിന്നൊരു ഒരു 6 കിലോമീറ്ററോളം കാടിലൂടെ യാത്ര ചെയ്ത് പൊടിയം എന്ന് പറയുന്ന ഒരു ഒരു കാടിൻ്റെ ഉള്ളിൽ ഞാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വ്യത്യസ്തങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള ആളുകളെ നമ്മുടെ പേജിലൂടെ കൊണ്ടുവരാറുണ്ട്. അങ്ങനെ ഒരു വ്യക്തിനെയാണ് ഇന്നും നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഒരു 1/2 കിലോമീറ്റർ കൂടി നടന്നിട്ടുണ്ട്, വണ്ടി താഴെ വരെ പോവുള്ളൂ. അപ്പോൾ ഈ വഴി ഇങ്ങനെ നേരെ പോയാൽ കാണാമെന്നാണ് വണ്ടിയുടെ അവിടുന്ന് ഒരാൾ പറഞ്ഞത്. നമ്മളിങ്ങനെ അന്വേഷിച്ച് പോവാണ്. ഒരു പേര് മാത്രമേ നമുക്ക് അറിയുള്ളൂ, ശ്രീധരൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ. നമസ്കാരം. പേരെന്തായിരുന്നു? എൻ്റെ പേര് സുജിത്ത്. സുജിത്ത് അല്ലേ. ഞാനൊരാൾ അന്വേഷിക്കാൻ ഇറങ്ങിയിരുന്നു. അതായത് ശ്രീധരൻ എന്ന് പറയുന്ന ഒരു ചേട്ടൻ്റെ വീട് അടുത്താണോ? എൻ്റെ വീട് തൊട്ടടുത്താണല്ലേ. ഇവിടെ ഞാൻ പോയി കുറേ വീടുകളൊക്കെ ഉണ്ടോ? കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. എത്ര വീടുകളുണ്ടോ ഉദ്ദേശിക്ക്? ഒരു 6-7 വീടുകളുണ്ട്. 6-7 വീടുകൾ. ഈ ഒരു കാടിൻ്റെ ഉള്ളിൽ ആകെ 7 വീടുള്ളൂ. മുകളിലോട്ട് 7 വീടുകളുള്ളൂ, ബാക്കിയെല്ലാം താഴെ. അതെ അല്ലേ. ഇതിപ്പോ ഒരു 6 കിലോമീറ്ററോളം ഞങ്ങൾ ഇങ്ങനെ കാട്ടിലൂടെ സഞ്ചരിച്ചിട്ടാണ് ഇവിടെ എത്തിയത്. ഞങ്ങൾ ശ്രീധരൻ എന്ന് പറയുന്ന ഒരു ചേട്ടൻ അന്വേഷിച്ചു വന്നായിരുന്നു. അറിയോ, ഒരു കൃഷിയൊക്കെ ചെയ്യുന്ന ചേട്ടനാണ്. ഒരു 3 ഏക്കറിലൊക്കെ കൃഷി ചെയ്യുന്ന ചേട്ടൻ. ഞാനിപ്പോ ഈ കാട്ടിൽ കൂടെ ഇങ്ങനെ തെരഞ്ഞു പോവാണ്. ഒന്ന് കാണിച്ചു തരാണെങ്കിൽ അർജന്റീനയിലും പോവാണോ? ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? സുജിത്ത് എന്താ ചെയ്യണേ? ഞാൻ ഇപ്പോ പഠിക്കാൻ പോകുന്നു. അതെ, എന്താ പഠിക്കണേ? ഞാൻ പ്ലസ് ടു. അതെ, ഓക്കെ. ഇതിന്റെ ഉള്ളിലൊക്കെ പോകണല്ലേ? ഇതാണല്ലേ. ഓ ഓ, ആ നിക്കണു ചേട്ടാ, നിക്കുന്നല്ലോ. അയ്യോ അയ്യോ, നമുക്ക് കറണ്ട് ആവോ? അല്ലേ, ഇത് ശരിക്കും മൃഗങ്ങൾ വരായിരിക്കാൻ വേണ്ടിയിട്ടുണ്ടാവും അല്ലേ. ആ ശ്രീധരൻ ചേട്ടാ, നമസ്കാരമുണ്ട്. ഇതാ വരുന്നു, ഇതാ വരുന്നു. അപ്പം എന്തൊരു സന്തോഷം കേട്ടോ. ഓക്കെ, താങ്ക് യു. ശ്രീധരൻ ചേട്ടോടെ നിൽക്കുന്നുണ്ട്. എന്താണ്, ജോലിയിലാണല്ലേ? ഒന്ന് പരിചയപ്പെടായിട്ട് വന്നാണ്. ഞങ്ങളൊരു വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ലോ? ഇല്ല അല്ലേ. ഞാൻ ഈ മൈക്കൊന്നും ഇങ്ങനെ വെക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. എന്താണ് ചെയ്യണത് ഇപ്പോൾ? അതെ അല്ലേ. ഓ ഓ, അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് ഞാൻ പറഞ്ഞ ശ്രീധരേട്ടൻ. ശ്രീധരേട്ടന് ശരിക്ക് 2 കൈകളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് നഷ്ടപ്പെട്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചേട്ടനോട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. പക്ഷേ നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച് 2 കൈകൾ ഉള്ളവർക്ക് പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ജോലികളും പ്രവർത്തനങ്ങളാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞു, വ്യത്യസ്തങ്ങളിൽ വ്യത്യസ്തനായിട്ടുള്ള ഒരു ആളെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നുള്ളത്. ചേട്ടന് ശരിക്ക് കൈ എന്ത് പറ്റിയതായിരുന്നു ശരിക്ക്? ഇത് പടക്കം പൊട്ടിയാണ്. പടക്കം പൊട്ടിയോ? അതെ, പടക്കം പൊട്ടിക്കുമ്പോൾ നഷ്ടം. ഇത് വിളയിൽ വയ്ക്കാൻ വേണ്ടി ഇങ്ങനെ പടക്കം ഉണ്ടാകും, മൃഗത്തിൻ്റെ ശല്യം ഉണ്ടായിരുന്നു. അങ്ങനെ കമ്പി വലിച്ചിട്ട് ഇങ്ങനെ അതിന് വേണ്ടി ശരിയാക്കി പണി ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ്. ആ മൃഗത്തിന് ശല്യം ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ പടക്കം വെച്ചപ്പോൾ പൊട്ടിയതാണ്. എത്ര വർഷം മുന്നായിരുന്നു? ഇപ്പം 15 വർഷമായി. 15 വർഷമായ. അപ്പോൾ പറഞ്ഞു വരുന്നത് ചേട്ടന് 3 ഏക്കർ സ്ഥലം ഉണ്ട്. ഇങ്ങനെ അങ്ങനെ അറിഞ്ഞിരുന്നു അല്ലേ. 3 ഏക്കർ സ്ഥലത്ത് കൃഷിയാണ്. എന്തൊക്കെ കൃഷിയുണ്ട്? ഉള്ളത് വാഴയുണ്ട്, വെറ്റിലക്കൊടിയുണ്ട്. ഏറ്റവും കൂടുതൽ റബ്ബറാണുള്ളത്. റബ്ബറാണുള്ളത്. പിന്നെ കസ്തൂരിമഞ്ഞൽ. കസ്തൂരിമഞ്ഞൽ ഇതൊക്കെ ഉണ്ട്. ബാക്കിയുള്ള ചെറിയ ചെറിയ കൊച്ചു കൃഷി ഇതൊക്കെ ഉണ്ട്. അതെ അല്ലേ. ഇത് നമ്മൾ തന്നെ ചെയ്യുന്നത്, ജോലിക്കാരൻ വിളിക്കാറൊന്നുമില്ല. നമ്മള് ഈ ഒരു കൈ വെച്ചിട്ട് തന്നെയാണ് ഫുള്ള് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഇടയ്ക്ക് ഭാര്യയും ഹെൽപ്പ് ചെയ്യും അല്ലേ. ഇതൊക്കെ ചേട്ടൻ തന്നെ ഉണ്ടാക്കിയാണോ? ഒരു കത്തി അങ്ങോട്ട് കയ്യിൽ കെട്ടി വെച്ചിരിക്കുകയാണ് അല്ലേ. കത്തി ഇങ്ങനെ വെറ്റെടുക്കാനും ചെറിയ അറക്കാനും മുറിക്കാനൊക്കെ ഉള്ള. അതെ, നമ്മുടെ ഫ്രീ ആവുന്ന സമയത്ത് നമ്മൾ പുറത്തു പോയിട്ട് ജോലി ചെയ്യാറുണ്ടോ? പുറത്ത് പോവും നമ്മൾ ഈ കൈ വെച്ചിട്ടൊക്കെ പോകും അല്ലേ. ഓ, അത് ശരി, അത് ശരി. അതായത് നമുക്ക് ആവശ്യമുള്ള പണി ആയതുകൊണ്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ. ഓ ഓ, ഇതെങ്ങനെയാണ് ഇത് കളക്കുന്നതെന്ന് ഞങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരുമോ? കാണിച്ചു തരാമെന്നില്ല, എന്നാലും ജസ്റ്റ്. അപ്പോൾ ഇതേമാതിരിയാണ് അദ്ദേഹം കളക്കുന്നത്. വേണ്ടോ, ഇതേമാതിരിയാണ് 3 ഏക്കർ സ്ഥലത്തെ കൃഷി ചെയ്യുന്നത് കേട്ടോ. കൃഷിയിടങ്ങൾ ഞാൻ ഓരോന്നോരോന്ന് കാണിച്ചു തരാം. ഇതാ, ഇതേമാതിരിയാണ് അദ്ദേഹം കളക്കുന്നത്. ഓ ഓ ഓ, ഇതേമാതിരി രാവിലെ ആയുധങ്ങളായിട്ട് ഇങ്ങനെ ഇറങ്ങലാണ് പറമ്പിലേക്ക് അല്ലേ. പിന്നെ പിന്നെ വൈകിട്ടേ പോകുള്ളൂ? ആയിരിക്കുന്നൊക്കെ ചേട്ടൻ്റെ പണി ആയുധങ്ങളാണോ? അതെ അല്ലേ. ആ ചേട്ടൻ്റെ പണി ആയുധങ്ങൾ ഇതാ ഇവിടെ ഇരിക്കുന്നുണ്ട്. അതായത് എന്താണോ ജോലി ചെയ്യുന്നത് വെച്ചെങ്കിൽ ആ ഒരു ജോലിക്കുള്ള ആയുധം ഇവിടെ ഇരിക്കുന്നുണ്ട് അല്ലേ. ഓക്കെ ഓക്കെ. അപ്പോൾ ഈ ഇതൊക്കെ ചേട്ടൻ തന്നെ ഉണ്ടാക്കിയാണ്? ഈ കത്തിയൊക്കെ ചേട്ടൻ തന്നെ ഉണ്ടാക്കിയതാണോ?
അലയെ കൊടുത്തിട്ട് അടിച്ച് ചെന്ന് പറഞ്ഞ് അടുപ്പിച്ചെടുക്കണത്. ശരി, ഇതുകൊണ്ടാണ് നമ്മൾ കട്ട് ചെയ്യണേ. ഇത് കട്ട് ചെയ്യാൻ പറ്റും, ഇങ്ങനെ കണി കാണിച്ചു തരാം. വയറ് ഇല ഇങ്ങനെ അണ്ട് ചെയ്യാം. ഓ ശരി, ഇത് പൊക്കം കൂടുന്ന അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ഇതൊക്കെ ആയിട്ട് തന്നെയാണോ നമ്മള് പുറത്തെ ജോലിക്കും പോവാറ്? പുറത്തെ ജോലിക്ക്, തൊഴിലുറപ്പ് ജോലിക്കൊക്കെ നമ്മള് പോവാണെങ്കിൽ നമ്മുടെ ആയുധങ്ങൾ തന്നെ എടുത്ത് പോവല്ലേ? കണ്ട, ഇതേമാതിരി സെറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടാ. ഇതെന്തായിരുന്നു? ഇതെന്താ? ഇത് റബ്ബർ ഒട്ടാനുള്ളതാണ്. എങ്ങനെ വിട്ടാ? ഇത് റബ്ബർ ഒട്ടാനുള്ളതാണ്. അതെങ്ങനെയായിരുന്നു? റബ്ബർ ഒട്ടാൻ വേണ്ടി ആ കയ്യിലങ്ങനെ ഫിറ്റ് ചെയ്യാണ്. ഓ അത് ശരി. റബ്ബർ ഒട്ടാൻ റബ്ബർ ഒക്കെ ഉണ്ടോ നമുക്ക്? അത് ശരി, എന്നിട്ട് നമ്മൾ തന്നെ വിട്ടല്ലേ ഫുള്ള്? ഓ അടിപൊളി അടിപൊളി. അതുപോലെ തന്നെ ഒരു മഴ ഇരിക്കുന്ന കാണാം. ഇത് ചെറുതാനും വെട്ടാനും മുറിക്കാനും ഇത് കമ്പക്കൊണ്ടിരിക്കാനാണ്. അടിപൊളി, ഇതൊക്കെ നമ്മളെന്നെ ഉണ്ടാക്കിയാണ്. അതായത് നമുക്ക് എന്താണോ ചെയ്യേണ്ട ജോലി, അത് ആ ഒരു ആയുധം നമ്മൾ തന്നെ ഉണ്ടാക്കി തീർക്കാണ്, ഉണ്ടാക്കിയെടുക്കാണ് അല്ലേ? ചേട്ടന്റെ വീട് ഇവിടെ തന്നെയാണോ? ഇതൊന്ന് കാണിച്ചു തരുമോ? അപ്പൊ നമുക്ക് ചേട്ടന്റെ മറ്റുള്ള കൃഷികളൊക്കെ ഒന്ന് കാണാം കേട്ടോ. ശരിക്കും മഞ്ഞൾ കൃഷി, ഇത് എന്ത് മഞ്ഞൾ? ശരിക്കും കസ്തൂരി മഞ്ഞള. ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ ആണെങ്കിൽ ചേട്ടനെ വിളിച്ചായിട്ടാ ചേട്ടന്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചേട്ടൻ മരം കയറും എന്നൊക്കെ പറഞ്ഞു. കമ്മല പറഞ്ഞ കഴുങ്ങ്, കഴുങ്ങിന്റെ മുകളിൽ കയറും. അതായത് അദ്ദേഹത്തിന് കുറച്ച് കഴുങ്ങുകളും ഉണ്ട്. ആ കഴുങ്ങിന്റെ മുകളിലൊക്കെ അദ്ദേഹം കയറിയിട്ട് തന്നെയാണ് അടക്കൊക്കെ പൊട്ടി വലിക്കാറെന്നാ പറഞ്ഞത് കേട്ടോ. അപ്പൊ ഇതാണ് സുഹൃത്തുക്കളെ ചേട്ടന്റെ വീട് കേട്ടോ. ചേട്ടന്റെ പണിയായുധങ്ങൾ ഇതാ അവിടെ എങ്ങനെ ഇരിക്കുന്നത് കാണാം. ഇതിന്റെ ചുറ്റുഭാഗം കൃഷിസ്ഥലങ്ങളാട്ടോ. ആ 3 ഏക്കർ സ്ഥലത്തിന്റെ ആ ഒരു നടുവിലാണ് ചേട്ടൻ്റെ വീടിരിക്കുന്നത്. ചേട്ടനിതാ ജോലി ചെയ്യുന്ന ആ ഒരു പിക്കാസൊക്കെ ഇവിടെ ഇരിക്കുന്ന കേട്ടോ. അപ്പോൾ ഇനി ചേട്ടൻ്റെ വെറ്റില കൃഷിയാണ് നമ്മൾ കാണാൻ പോകണം അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അടിപൊളി. ഓ ഓക്കെ, ഇതൊക്കെ എവിടെ കൊണ്ട് കൊടുക്കും ശരിക്കും? ഇത് കോട്ടൂരാണ്. കോട്ടൂരാ? ഇവിടെ നോക്കിയേ, നല്ല ഭംഗിയിലിങ്ങനെ വരി വരിയായിട്ട് വെറ്റില ഇളങ്ങനെ നിൽക്കുന്നത് കാണാം. ശരിക്കും ഇത് ചേട്ടൻ അദ്ദേഹത്തെ എത്ര ദിവസം കൂടുമ്പോഴത് പൊട്ടിക്കുക വെറ്റില? ഒരാഴ്ചയിലാണ്. ചേട്ടൻ്റെ റബ്ബർ കൃഷിയാണ് കാണുന്നത് കേട്ടോ. ഇവിടെ നോക്കിയേ, ഇത് റബ്ബർ കംപ്ലീറ്റ് ചേട്ടൻ തന്നെ വെച്ചതാ? അത് ശരി, ഒറ്റയ്ക്ക് കളച്ച് വെച്ചാന്ന് പറഞ്ഞു. ഇതേമാതിരി വെട്ടാറല്ലേ? ഇതേമാതിരിയാണ് റബ്ബർ വെട്ടാറ്. ഇത് കഴിഞ്ഞ ചേട്ടന് മറ്റു സ്ഥലത്തേക്കും റബ്ബർ വെട്ടാൻ പോകാറുണ്ടോ? കൂലി കിട്ടുന്നത്? കൂലിക്ക് വെട്ടാൻ പോവും. ആഹാ, ഇതേമാതിരി വെട്ടി കൊടുക്കൂലേ? അത് ശരി. അതായത് നമ്മൾ വെറുതെ ഇരിക്കില്ല, വെറുതെ ഇരിക്കില്ല. ഇവിടെ ജോലി ഇല്ലെങ്കിൽ ഈ 3 ഏക്കറുടെ ഉള്ളിൽ കഴിഞ്ഞ് ജോലി ഇല്ലാത്ത സമയത്ത് പുറത്തു പോയിട്ട് ഇതേമാതിരി വെട്ടിക്കൊടുക്കുന്ന പറയുന്നിട്ടാ. ഇങ്ങനെ വെട്ടില്ലേ? അടിപൊളി. ഓക്കെ, പാല് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാ അടുത്തത് നമ്മളിതാ മീൻ കൃഷി കാണാൻ പോവാണ്. ഇതിവിടെ എവിടെ നോക്കിയാലും ഈ മഞ്ഞൾ ഉണ്ടല്ലോ ചേട്ടാ. മഞ്ഞൾ കൃഷിയാണ് കൂടുതൽ? ഏറ്റവും കൂടുതൽ മഞ്ഞയാണ്. അതല്ലേ, ഇതൊക്കെ കസ്തൂരി മഞ്ഞളാ? കസ്തൂരി മഞ്ഞാണ്. ഓ, ഏക്കറ കിടക്ക് സ്ഥലത്ത് കസ്തൂരി മഞ്ഞൾ വെച്ചിരിക്കണ കേട്ടാ. വെള്ളത്തിന് വേണ്ടി നമ്മൾ എടുത്തേണ്ടാണ്. ഇതോ സ്വന്തമായിട്ട് നമ്മൾ തന്നെ കുഴിച്ചെടുത്താണോ? അപ്പൊ എങ്ങനെ കിണറ്റിലേക്ക് ഇറങ്ങലൊക്കെ? ഇത് ഇറങ്ങി ഒന്നരാളാഴ്ചയുള്ളു. അതെ, നമ്മൾ ഒറ്റ കുഴിച്ചതാണ്. ഓ, പറമ്പ് നിറയെ കായക്കൊലകൾ നിൽക്കുന്നതാണ് കേട്ടാ. നോക്കിയേ, ഇതെന്ത് ഇതെന്ത് വാഴയിരുന്ന കേട്ടാ? ഇത് ഇതാ, ഇത് കപ്പക്കൊല. കപ്പക്കൊല? ഇതും അതെ, അങ്ങനത്തെ ആ കൊലയാണോ? അതും കപ്പയാണ്. കപ്പക്കൊല. ഇതെന്തായിരുന്നു? കുവക്കിഴങ്ങാണോ? അത് കുവക്കിഴങ്ങുണ്ടല്ലേ. എന്തൊക്കെയുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ, നടന്നു കഴിഞ്ഞാൽ ഓരോന്നോരോന്നായിട്ട് എണ്ണ തീരാത്തത്ര ആ തരം കൃഷികളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഇതാണ് ചേട്ടൻ മീൻ വളർത്തുന്ന ഉപ്പോളൊക്കെ. അടിപൊളി. ഇത് കാച്ചില്. എല്ലാ വക സാധനങ്ങളും ഉണ്ടല്ലേ. അപ്പൊ ഉള്ളിലേക്ക് പോകുന്നതോറും പല പല കൃഷികൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെന്തായിരുന്നു? ചെറുകിഴങ്ങ്. നനക്കിഴങ്ങോ? നനക്കിഴങ്ങ്.
ചേട്ടാ നമുക്കൊരു പപ്പായ പറിച്ചു തരാ പറഞ്ഞിരിക്കട്ടോ. അപ്പോൾ പഴുത്ത് നിൽക്കുന്നുണ്ട്, ഞാൻ പൊട്ടിച്ചു തരാന്ന് പറഞ്ഞു ചേട്ടതാ തോട്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. ഓ വിഴല് കഴിഞ്ഞു നോക്കിയേ, നല്ല വലിയ പപ്പായട്ടാ. ഓ ശരിക്കൊരു ഈ പറയുന്ന പോലെ തന്നെ ഒരു തണ്ണിമത്തൻ്റെ വലിപ്പമുണ്ട് കേട്ടോ പപ്പായ കാണാന്. അല്ലേ നോക്കിയേ അടിപൊളി, അത് മുറിച്ച് നോക്കാം നമുക്ക് കേട്ടോ. ചേട്ടൻ്റെ ചേച്ചി ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ചേച്ചി ഒന്ന് കാണിക്കാം. ചേച്ചിയുടെ പേരെന്തായിരുന്നു? സിന്ധു. ചേച്ചി കാട്ടിലുണ്ടാവുന്ന ഒരു പഴം, അതുകൊണ്ട് ഒരു ഒരു ഒന്നൊന്നര സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അതെന്താ ചോദിച്ചു കഴിഞ്ഞാൽ ചേച്ചിയോട് തന്നെ ചോദിക്കുന്നുണ്ട്. ശരിക്കും അതിൻ്റെ പേരെന്തായിരുന്നു? നമ്മൾ കാട്ടിൽ നിന്ന് കൊടുന്ന് ചളങ്ങ ചളങ്ങ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അത് മീൻകറിയിലൊക്കെ മുക്കിയിട്ടാണ് കഴിക്കുക അല്ലേ. അപ്പോൾ ചേച്ചി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് അത് നമുക്കിത് കഴിഞ്ഞതിന് ശേഷം കഴിക്കാം കേട്ടോ. അപ്പോൾ അതാ ഈ പപ്പ അങ്ങനെ മുറിക്കാണ്. ഓ അടിപൊളി പപ്പായണ്ടല്ലോ ഉണ്ടോക്കിയേ, ഫുള്ള് കുരുതാ. അതിൻ്റെ കുരുകൾ കംപ്ലീറ്റ് താഴത്ത് വീണിട്ടുണ്ട്. ഇതാ പപ്പായ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല മധുരമുള്ള പപ്പായ കേട്ടോ, അടിപൊളി. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ആ കാട്ട് പഴം. ഇതെന്താ ശരിക്കും ഇതിന് പറയാ? ചെളങ്ങ അല്ലേ, ചെളങ്ങ. ആ ആ ആ, അതായത് നമ്മുടെ അമ്പാഴങ്ങൊക്കെ പോലെയാണ്. എങ്ങനെ പച്ച കഴിക്കാൻ പറ്റുമോ? പച്ച കഴിക്കാൻ പറ്റില്ല. ഇതാണ് അതിൻ്റെ പരിപ്പ്. ആ ഇതാണ് പരിപ്പ്. ഇത് കാട്ടിൽ നിന്ന് പറിച്ചു കൊണ്ടുവരുന്നതാണോ? കാട്ടിന്റെ ഉള്ളിലാണോ? അത് ശരി, അത് എല്ലാ സമയത്തും ഉണ്ടാവില്ല അല്ലേ? എല്ലാ സമയത്തും എപ്പോഴുണ്ടാവാ? അപ്പൊ നമ്മൾ അവിടുന്ന് ഇങ്ങനെ ഇത് മരത്തിന്റെ മുകളിലാണ് ഉണ്ടാവുന്നത്. അവിടുന്ന് നമ്മൾ മരം കയറിയിട്ട് പറിച്ചോണ്ടിരിക്കാണ്. ആരെ പറിച്ച്? കയറി പറിച്ചാണല്ലേ. അത് ശരി, ഓക്കെ. അങ്ങനെ പറിച്ചു കൊണ്ടുവന്നതാണ്. എന്നിട്ട് ഇത് അതിലത്തെ പരിപ്പ്, ഇപ്പൊ നമ്മള് കണ്ട ആ ഒരു പരിപ്പ് ഇതാ ഈ രൂപത്തില് ആക്കി ചേച്ചിതാ ഇവിടെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇതും അതുപോലെ തന്നെ മീൻകറിയാണ് കഴിക്കുക എന്ന് പറഞ്ഞത് അല്ലേ. ഇത് മീൻകറി ഒരുമിച്ച് കഴിക്കുകയാ ചെയ്യാം. അപ്പൊ നമുക്കൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ, ഞാനൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ട് കഴിക്കുന്നത്. കഴിക്കാണല്ലേ. ഇത് ശരിക്കും വേറെ എവിടെയും വാങ്ങിക്കാൻ കിട്ടില്ല. കിട്ടില്ല, അടിപൊളി. അതല്ലേ, ഓ ഓ ഓ, ദന്ത് മീൻകറി നല്ല മണമാണല്ലോ. ദന്ത് മീൻകറി ചേച്ചിയെ സിലോപ്പിയാണ്, നമ്മുടെ വീട്ടിൽ തന്നെയാണോ? അത് ശരി. അപ്പൊ നമ്മളിതാ ചെളങ്ങ കഴിച്ചു നോക്കാൻ പോവാണ് കേട്ടോ. മീൻകറിയിൽ ഇങ്ങനെ മുക്കാലേ, അങ്ങനെയാണ് ഇതാ മീൻകറിയിൽ ഇങ്ങനെ മുക്കി ആ കറി കുറച്ച് കൂട്ടിയിട്ട് ചെളങ്ങിയത കഴിച്ചു നോക്കാൻ പോവാണ്. ഓ വേറെ ലെവല് സാധനം, ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ഈ മീൻകറി പ്രത്യേകിച്ചും ഈ മീൻകറി ചേച്ചിനെ വെച്ചാണോ? അടിപൊളി മീൻകറി കേട്ടോ, ചെളങ്ങിയ. ഇതാ നമ്മളിങ്ങനെ തീർത്തുകൊണ്ടിരിക്കട്ടാ. ചേട്ടൻ കഴിക്കി. അതിലേക്ക് താ ചേച്ചി കട്ടൻ ചായ ഉണ്ടാക്കി കൊണ്ടുവന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും സുഹൃത്തുക്കളെ, നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ചെളങ്ങ കംപ്ലീറ്റ് കഴിച്ചിട്ട് ഞാൻ പോകണു കേട്ടോ, നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ചേട്ടൻ അപ്പോൾ പോയിട്ട് ഇതാ ഒരു ഒരു പപ്പായൊക്കെ പൊട്ടിച്ചുകൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടക്കോളം പറഞ്ഞതാ കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ടുണ്ട്. ചേട്ടാ എന്താണ് ശരിക്കും ഇനിയിപ്പോൾ എന്താണ് ചേട്ടൻ ഒരു ആഗ്രഹം പറഞ്ഞേ ഒന്ന് കേൾക്കട്ടെ. നമ്മളിങ്ങനെ ഈ മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമായിട്ട് രണ്ട് കൈകളുണ്ടായിട്ടും മടിയന്മാരായിട്ട് കഴിയുന്ന കുറേ പേര്, അല്ലെങ്കിൽ ജോലിയില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കുറേ പേരുണ്ട്, അവർക്കൊക്കെ ഒരു മാതൃകയാണ് ചേട്ടന് ശരിക്കും. ജോലി എല്ലാവരും ചെയ്യണമെന്നുള്ളതാണ് താല്പര്യം ഉള്ളത്. ജോലി എല്ലാവരും ചെയ്യണം തന്നെ പറയാനുള്ളത്. അതെ അല്ലേ, പിള്ളേർ പഠിച്ചോണ്ടിരിക്കുന്ന ജോലി പഠിക്കണം, അധ്വാനിച്ച് ജീവിക്കുക അല്ലേ. ആരുടെ മുന്നിലും തോൽക്കാതെ അധ്വാനിച്ച് ജീവിക്കുക നമുക്ക് പറയാനുള്ളത്. ചേട്ടൻ്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ, ജസ്റ്റ് ആർക്കെല്ലാം വേണമെങ്കിൽ വിളിക്കാം. ചേട്ടൻ്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.